ബാംബു ഫോറസ്റ്റില് ആഘോഷമായിട്ടുള്ള ഒരു കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വേണ്ട ഹാരംഗി ഡാം കാണാൻ വേണ്ടിട്ട് എത്തിയിരിക്കുകയാണ്. കൂർഗിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഒരു ഹാരംഗി റിസർവോയറിലുള്ള ഒരു ഡാമാണ് നമ്മൾ കാണാൻ വേണ്ടിട്ട് പോകുന്നത്. എല്ലാ ദിവസവും സാറ്റർഡേ ടു സൺഡേ 8 മണി തൊട്ട് 6 മണി വരെ ഡാം ഓപ്പൺ ആണ്. ചെറിയൊരു എൻട്രി ഫീ ഉണ്ട്, 10 രൂപയാണ് എൻട്രി ഫീ. അതുപോലെ തന്നെ പാർക്കിംഗ് ഫീ ഉണ്ട്, 10 രൂപയേ ഉള്ളൂ. കൂർഗിൽ നിന്നും ഏകദേശം ഒരു 36-37 കിലോമീറ്റർ ഒരു 1 അവർ ജേർണിയാണ് നമുക്ക് ഹാരംഗി ഡാമിലേക്കുള്ളത്. നമ്മുടെ ഡാമിലേക്കുള്ള എൻട്രിയിൽ തന്നെ ആ തൊട്ട് സൈഡിലായിട്ടുള്ള ചെറിയൊരു പാർക്കാണ്. കൂടെയാണ് ചെറിയൊരു ഗാർഡൻ പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഡാമിന്റെ ദൃശ്യങ്ങൾ കാണാവുന്നതാണ്. അവിടെ വരെ നമ്മൾ നടന്ന് ചെന്നെത്തണം. പക്ഷെ നല്ല രസമുണ്ട്, നമുക്ക് ബോറടിക്കത്തില്ല കേട്ടോ. നമ്മുടെ റിസർവോയറിന് മുൻപിലായിട്ട് 33 ഏക്കറോളം ലാൻഡ് ആണുള്ളത്. അവിടെയെല്ലാം പലതരം ചെടികളും പുഷ്പങ്ങളും അല്ലെങ്കിൽ ഇരിപ്പിടങ്ങളും എല്ലാം കൊണ്ട് അവർ മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 5 കോടിയോളം രൂപ മുടക്കിയാണ് ഇവർ ഈ 33 ഏക്കർ ലാൻഡ് ഇങ്ങനെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞ അതോറിറ്റീസ് ഈ ഹാരംഗി ഗാർഡനെ ഒരു മൈസൂരുള്ള ബൃന്ദാവൻ ഗാർഡൻ്റെ ഒരു രീതിയിലേക്ക് മോഡലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് അറിവ് ലഭിച്ചത്. ഈ ഗാർഡനിൽ ഒരുപാട് ആനിമൽസിൻ്റെ ആർട്ടിഫാക്ട്സും അങ്ങനെയെല്ലാം അവർ സ്ഥാപിച്ചിട്ടുണ്ട്. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു വൈകുന്നേര സമയം നന്നായിട്ട് ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹാരംഗി ഡാം അവിടെ പ്രിൻസസ് മുഴുവൻ കറങ്ങി കറങ്ങി ഡാമിനടുത്ത് തീരുകയാണ്. വരൾച്ച ശരിക്കും അറിയാനുണ്ട്, വെള്ളമെല്ലാം ഒത്തിരി കുറവാണ്. പക്ഷെ എന്നിരുന്നാലും പറയുന്ന ഗാർഡനൊക്കെ അവർ നന്നായിട്ടത് പരിപാലിച്ചിട്ടുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് അവിടം വരെ പോകാൻ പറ്റുള്ളൂ, അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അകത്തേക്ക് കടക്കാനും പറ്റത്തില്ല, വേറൊന്നും നമുക്ക് കയറാൻ പറ്റത്തില്ല. അവിടം വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ, അവിടം വരെ നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. ഡാമിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 8.50 TMC ഫീറ്റ് ആണ്. അതുപോലെ തന്നെ 419 സ്ക്വയർ കിലോമീറ്റർ ആണ് ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമാണ്. ഒരു മൺസൂൺ സമയമാണ്, അപ്പം മഴയെല്ലാം പെയ്ത് ഡാമിൽ ആവശ്യത്തിന് വെള്ളമെല്ലാം നിറഞ്ഞ് നല്ല ഇതിൽ കിടക്കുന്ന സമയമാണ്. ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ശരിക്കും ഈ സ്ഥലം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, ഇതിൻ്റെ പ്രത്യേകതകളൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ ഗോവയ്ക്കാണ്. അപ്പം ഞങ്ങൾക്ക് ഇനി സമയമുണ്ട് ഒരുപാട്. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് എല്ലാ ദിവസവും ഇവിടെ 7 മണിക്ക് ഒരു മ്യൂസിക്കൽ ഫൗണ്ടെയിൻ ഉണ്ട്. അപ്പോൾ അതുകൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മുടെ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ നടക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങളിപ്പോൾ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ ഹാരംഗി ഡാമിൻ്റെ മറ്റൊരു ആകർഷണമായ വാട്ടർ ഫൗണ്ടൻ 7 മണിക്ക് ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുന്നത്. നമുക്കത് കാണാം. വെള്ളത്തിൻ്റെ ഒരു ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് 1970 ഈ ഹാരംഗി ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കർണാടക ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ വാട്ടർ ഫൗണ്ടെയിൻ തുടങ്ങിക്കഴിഞ്ഞു. 7 മണിക്ക് തന്നെ അത് കൃത്യം സ്റ്റാർട്ട് ചെയ്തു. വളരെ